ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് സൽക്കാരങ്ങളിലൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു വെറൈറ്റി രീതിയിലാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഇടത്തരം നാല് വലിയ ക്യാരറ്റ് ചെറിയ പീസുകളാക്കി അതിലേക്ക് ഒരു അര ലിറ്റർ പാലിൽ ഇത് വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇതൊന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ, വെന്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഒരു 10 ഗ്രാം ജലാറ്റിൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഒരു കണക്ക് അര ലിറ്ററിൻ്റെ ഒരു കണക്കാണ് പറയുന്നത്. ഇനി നമുക്ക് ഒരു അര കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ല കളച്ച് നല്ല സോഫ്റ്റായി വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇതായി ഒരു 6-7 നട്ട്സും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇത് ചുമ്മാ ഒരു തിക്കായിട്ടും അതിനൊരു ടേസ്റ്റ് കിട്ടാനും കൂടെ ആയിട്ട് ഞാൻ ഇട്ടതാണ്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ ക്യാരറ്റ്. ഞാൻ ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നമുക്ക് ക്യാരറ്റെല്ലാം തിളച്ച് വരുന്ന ആ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ആയിട്ടൊന്ന് മുക്കി യോജിപ്പിക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ക്യാരറ്റ്. ഇനിയിപ്പോൾ ഇതിൽ പഞ്ചസാരയൊന്ന് ക്യാരറ്റിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ സമയത്ത് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തത് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. നമുക്കിതിലേക്ക് ഒരു 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ്, മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമുക്ക് പിന്നീട് മധുരം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ബാക്കി ആഡ് ചെയ്യാം. നമ്മൾ ക്യാരറ്റ് ഇപ്പം നന്നായിട്ട് പാലില്ലാത്ത വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലുള്ള നട്ട്സും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ക്യാരറ്റ് വേവിച്ച പാലിൻ്റെ അകത്ത് തന്നെയാണ് നമ്മളിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോകുന്നത്. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ പാല്, ആ ക്യാരറ്റ് വേവിച്ച പാല് തന്നെയാണ് കുറച്ചുകൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പാല് ഒരു 2 സ്പൂൺ പാലും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. കുറേശ്ശെ വേണം ഇത് ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് മഷ് പോലെ അരിഞ്ഞു കിട്ടത്തില്ല. നമുക്ക് ഈ മിക്സിയിലിട്ട് അടിച്ച ക്യാരറ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം കുറച്ച് ആ ക്യാരറ്റ് വേവിച്ച പാലുകൊണ്ട് തന്നെ നമുക്കിതൊന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മളിവിടെ ജലാറ്റിൻ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ജലാറ്റിനാണ് ഇത്, ഞാൻ ഒരു 10 ഗ്രാം ജലാറ്റിനുണ്ട്. ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ മിക്സ് ചെയ്തതുപോലെ എല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത് അടുപ്പിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന്, അതിന് ശേഷമാണ് സെറ്റാക്കാനായിട്ടുള്ള ബൗളിലേക്ക് നമുക്കിത് ഒഴിച്ചു വെക്കേണ്ടത്. നല്ല എസൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഏലക്ക പൊടിച്ചതാണേലും ഇതിലേക്ക് ചേർത്താൽ മതി. ഞാനിപ്പോൾ വാനിലയുടെ എസൻസാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ ഇനിയിപ്പോൾ ഒന്ന് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമുക്ക് മധുരത്തിൻ്റെ അളവൊക്കെ ഇല്ല. ഇപ്പം നോക്കിയതിന് ശേഷം മധുരം കുറവാണെങ്കിൽ കുറച്ച് മധുരവും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ജലാറ്റിൻ ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇതുപോലെ ചെറു തീക്കകത്തൊന്ന് ഇതൊന്ന് മൊത്തം ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കണം കേട്ടോ. ഇത് തിളക്കിയൊന്നും ചെയ്യരുത്, പിന്നെ തിളക്കാതെ ഇങ്ങനെയൊന്ന് ചൂടാക്കിയതിന് ശേഷം വേണം നമുക്കിനി പുഡിംഗ് ട്രേയിലേക്ക് നമുക്കിനി ഇത് സെറ്റ് ചെയ്ത് വയ്ക്കാം.
അപ്പോൾ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫെറാറ റോഷറിൻ്റെ ഒരു ട്രേ ആണ്. അതിനുശേഷം ഞാൻ നേരത്തെ ജെലാറ്റിൻ നമുക്ക് സിറപ്പ് ആക്കിയതുപോലെ തന്നെ വീണ്ടും ഞാൻ 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ട് അത് സിറപ്പാക്കി അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് റെഡ് കളറും പിന്നെ സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറുള്ള ഒരു സിറപ്പും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടെ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ അതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇന്ന് തള വരുമ്പം നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഇതൊന്ന് സെറ്റാകാനായിട്ട് ട്രേയിൽ ഒഴിച്ച് റെഡിയാക്കി വെക്കാം. ഇനി എങ്ങനെയാണ് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യുന്നത് ഇനി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലെയറ് ഈ ജെല്ല് രീതിയിൽ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് ഞാനൊരു 10 മിനിറ്റ് അതിൻ്റെ ആ ഒരു സെൻസർ അതിൻ്റെ ആ ഒരു ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറമെയാണ് ക്യാരറ്റിൻ്റെ ആ ഒരു കൂട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒഴിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ക്യാരറ്റിൻ്റെ മാത്രമാണ് ഫ്ലേവർ ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ഞാൻ കുറച്ച് ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളിത് 2 രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജെല്ലി പുഡിങ് അങ്ങനെ റെഡിയായിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ്. അതുകൂടാതെ പാർട്ടികളിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി പുഡിങ്ങാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.